ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാക്കൽ ഡിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജുഷ. ചില ദിവസങ്ങളിൽ നമുക്ക് ടൈം ടേബിൾ അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. നമ്മുടെ സ്റ്റഡി പ്ലാനൊക്കെ തന്നെ ആകെ അങ്ങ് എന്താ പറയുക, ഒരു രീതിയിലും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരാം ജീവിതത്തിൽ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ നമുക്ക്. പിന്നെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റില്ല, പഠിച്ച് തീർക്കാനും പറ്റില്ല. ഓക്കെ, അപ്പം ആ ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. രാവിലെ മാത്രമേ വായന നടത്തുള്ളൂ, ശരിയായവന മീൻസ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള വായന രാവിലെ മാത്രമേ നടന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ രാത്രി ഇരുന്ന് വായിക്കുകയാണ്. പിന്നെ പകൽ ആണെങ്കിൽ ഉച്ചക്ക് മോനെ ഉറങ്ങിയതുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ബാലൻസ് മൊത്തത്തിൽ തെറ്റിയിട്ടുള്ളേ. സോ രാത്രി ഇരുന്ന് വായിക്കുകയാണ്. അപ്പോൾ രാത്രി വായിക്കുമ്പോൾ ആക്ച്വലി ഒരു 10:30 ആകുമ്പോൾ ഞാൻ രാത്രി വായിക്കാനിരുന്നെങ്കിലും ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഫോണിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൻ്റെ ക്ലാസ് കേൾക്കുമായിരുന്നു. ആ ഭാഗങ്ങളിൽ കുറച്ച് ഡൗട്ട് ഉള്ളതുകൊണ്ട് ആ ഭാഗങ്ങളിൽ ക്ലാസ് കേട്ട് പിന്നെ അതിലെ നോട്ട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുള്ള നോട്ടും പിന്നെ റാങ്ക് ഫയലിലെ നോട്ടും ഒക്കെ വെച്ചിട്ട് ഒന്ന് റെഫർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫൈനൽ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്താണ് ആക്ച്വലി ഇന്ന് മൊത്തത്തിൽ എനിക്കൊരു ഡള്ളായ ദിവസമാണ്. വീഡിയോസ് ഒന്നും ഞാൻ അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാതിരുന്നത്, കാരണം എനിക്ക് എല്ലാം കൂടി അങ്ങ് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല ഇന്നത്തെ ദിവസം. സോ ആ ഒരു ദിവസത്തിൽ ഈ ഒരു സമയത്ത് എനിക്ക് വന്നൊരു മെസ്സേജാണ്, ചേച്ചി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ചേച്ചി LDC ക്രാക്ക് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ചേച്ചിക്ക് LDC ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചേച്ചി എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടി കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ അടുത്ത എക്സാമിന് നോക്കുമെന്നാണ്. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പരാജയ ഭീതിയാണ് ഇത്തരം ചോദ്യങ്ങൾ ഒരാളോട് ചോദിക്കാനുള്ളൊരു പ്രചോദനമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള കാരണമായിട്ട് മാറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സിന് ഇന്ന് വരെയായിട്ട് എനിക്ക് LDC കിട്ടില്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നില്ല. കാരണം ഞാൻ അതിനു വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഞാനും, നിങ്ങളിൽ ഒരാളാണ് ഞാനും. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കും ഉണ്ടാവുന്നുണ്ട്. എൻ്റെ നമുക്ക് ലൈഫിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ, പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ എങ്കിലും അവിടെ മനസ്സുമെടുത്ത് അത് അയ്യോ തോൽക്കുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ തയ്യാറല്ല. കാരണം അതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും കാര്യമായിട്ട് പഠിക്കുന്നതും ഇങ്ങനൊരു ചാനലൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പരാജയ ഭീതിയില്ല, ഞാൻ പരാജയപ്പെടുകയില്ല എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തോടെ ഞാൻ പഠിച്ചുകൊണ്ട് പോകുന്നത്. എനിക്കൊന്ന് എല്ലാവരും ആ ഒരു ചിന്തയിൽ തന്നെ പഠിക്കണം എന്നാണെങ്കിൽ അല്ലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴേ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ എക്സാം ഹാളിൽ പിന്നെ പറയേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ട മത്സരത്തിൽ ആദ്യത്തെ 3 നിരക്കാർക്ക് അല്ലേ, 1, 2, 3 സ്ഥാനങ്ങൾ വാങ്ങുന്നവർക്ക് മാത്രമേ നമ്മുടെ എന്താ ബഹുമതികളും അംഗീകാരങ്ങളൊക്കെ കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ളവരുടെ കേസ് നമുക്കറിയാലോ അല്ലേ. അപ്പോൾ അതങ്ങനെ വിചാരിച്ച് ബാക്കിയുള്ളവർ ഓടാതിരിക്കുന്നില്ല, അവരതിനു വേണ്ടി പരിശീലിക്കാതിരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ എപ്പോഴും നല്ലോണം സ്ട്രഗിൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക, നമ്മൾ ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അതിന് റിസൾട്ട് കിട്ടും. അതിനുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മാത്രമല്ല ഈ ഒരു LDCയോട് ഇനി മറ്റൊരു കാര്യം പറയേണ്ടത് ഈ ഒരു LDCയോട് നമ്മുടെ ലൈഫ് അവസാനിക്കുന്നൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് ജീവിത അവസാനം എന്ന രീതിയിലല്ല നിങ്ങൾ ചിന്തിക്കണം. ഇത് എനിക്ക് നേടിയെടുക്കണം, ഇത് നേടിയെടുക്കേണ്ടതാണ്, ഇത് എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ഇതിനു വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട് എന്നൊരു കോൺഫിഡൻസ് എന്നൊരു ആത്മവിശ്വാസമാണ് ലൈഫിൽ വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ ചുമ്മാ നമ്മൾ ഇരുന്ന് ഡെസ്പായി നമ്മൾ ചിന്തിച്ച് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. സോ ഈ ഒരു കമൻസൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇന്നലെ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ചാനൽ ആ ഒരു ചാനലിലുണ്ടായ അരുൺ സാറിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കാരണം. കാരണം എന്താ വെച്ചാൽ എന്തിനാ നമ്മൾ ഇരുന്ന് ടെൻഷൻ അടിച്ച്, നമ്മളും ടെൻഷൻ അടിക്കും, നമ്മൾ എന്തിനാ മറ്റുള്ള ഒരാൾക്കും കൂടി ടെൻഷൻ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ടെൻഷൻ അടിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഒരു ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ, ചോദ്യം ചോദിച്ചതിനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത് മേ ബി ഞാനൊരു ക്രാക്ക് LDC എന്നുള്ളൊരു ചാനലൊക്കെ ചെയ്തതുകൊണ്ടായിരിക്കാം. കാരണം അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞാൻ ജയിച്ചില്ലെങ്കിൽ അതൊരു മോശം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ മനസ്സിലില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, അപ്പോൾ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെന്തായാലും നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പഠനം. അപ്പോൾ ഇപ്പോൾ ഇന്ന് മോർണിംഗ് ആണ്, അപ്പോൾ ഇപ്പോൾ മോർണിംഗ് പഠനം തന്നെയാണ്. 6 മണിക്കാണ് എഴുന്നേറ്റത്, 12:30, 12:30 ആയി ഉറങ്ങുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് അതിനുശേഷം ഞാൻ ഇന്നത്തെ മെയിൻ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തു. ദെൻ അതിനുശേഷം ഞാനിപ്പോൾ തൊഴിൽ വാർത്ത, എനിക്ക് ഇന്നാണ് തൊഴിൽ വാർത്ത കിട്ടിയത്. ഞാൻ ഇന്നലെ തൊഴിൽ വാർത്ത നോക്കിയതാണ്, കാരണം എനിക്ക് മാർക്ക് കൂടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നാണ് തൊഴിൽ വാർത്ത കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മാർക്കും കാര്യങ്ങളും ഇനി മാർക്ക് കൂടാനുള്ള ടിപ്സും പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ടിപ്സും ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് നല്ല യൂസ്ഫുൾ ആയുള്ള കുറച്ച് ടിപ്സും കൂടി നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.